നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. സ്മാർട്ട് മൈൻഡ് ആൻഡ് മാജിക് വേൾഡ് എന്ന ചാനൽ പ്രത്യേകം എല്ലാവരും കാണണം, കേൾക്കണം. നമുക്ക് രസകരമായിട്ട് നിങ്ങളെ കൺഫ്യൂഷൻ അടിപ്പിക്കുന്ന ഒരു കളി, ഒരു കാര്യം ഞാനിവിടെ പറയാം. ഓക്കെ, നിങ്ങൾ തന്നെ കൺഫ്യൂഷൻ അടിപ്പിക്കും. നിങ്ങൾക്ക് തന്നെ തോന്നിപ്പോയി ഇതെന്ത് ഭ്രാന്തെന്ന്. ഭയങ്കര രസമാണ്. ഞാൻ ഈ കളികളൊക്കെ ഇങ്ങനെ സ്വയം കളിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല രസമാണ്. ഈ കളികൾ കളിക്കാൻ പോട്ടെ. ചിന്തയെ കാണാൻ പറ്റുമോ? ഇല്ല. തൊട്ടറിയാൻ പറ്റുമോ? ഇല്ല. ബുദ്ധിയെ കാണാൻ പറ്റുമോ? തൊട്ടറിയാൻ പറ്റുമോ? ആലോചനയെ, യുക്തിയെ, ബോധത്തെ, അവയൊക്കെ തന്നെയും കാണാൻ പറ്റുന്നുണ്ടോ? തൊട്ടറിയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അവയെന്താണെന്നറിയാവോ? ഇല്ല. അപ്പോൾ യുക്തി എന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ. അതെന്താണെന്ന് നിർവചിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇല്ല. ചിന്തകൾ എന്താണെന്ന് നിർവചിക്കാൻ പറ്റുമോ? ഇല്ല. ബുദ്ധി, ബോധം, ചിന്ത, ആലോചനകൾ, ഓർമ്മകൾ, അതൊക്കെ തന്നെയും നിർവചിക്കാൻ കഴിയുമോ ആർക്കെങ്കിലും? ഇല്ല. അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോ, നല്ല രസമാണ്, ഭ്രാന്ത് പിടിച്ചു പോവും. വേറൊരു കാര്യം ഞാൻ പറയട്ടെ. രണ്ട് മനുഷ്യർ, രണ്ട് മുറി, രണ്ട് മനുഷ്യർ, അതാണാകാം പെണ്ണാകാം. രണ്ട് മനുഷ്യർ ഒരേ കാര്യം ആ രണ്ട് മുറിക്കിലകത്ത്, രണ്ട് മുറിക്കകത്തായിട്ടിരുന്ന് ചെയ്യുകയാണ്, പ്രവർത്തിക്കുകയാണ്. അതായത് ഒരാൾ ഭക്ഷണം കഴിക്കുന്നു ഒരു മുറിയിൽ, അതേ ആൾ തന്നെ അപ്പുറത്തെ മുറിയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ കുറേ മനുഷ്യർ വന്ന് പറയും, ദൈവം കട്ട് തിന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ അവൻ കട്ട് തിന്നുന്നു, കള്ളം കാണിക്കുന്നു. ശരിക്കും അവിടെ എന്താണ് കട്ട് തിന്നുന്നത്? അയാൾ കഴിക്കുന്നത് ആഹാരമാണ്, ഭക്ഷണമാണ്. അല്ലെങ്കിൽ അവൾ കഴിക്കുന്നത് ആഹാരമാണ്, ഭക്ഷണമാണ്. അതെങ്ങനെ കള്ളമാണെന്ന് പറയാൻ പറ്റും? അതെങ്ങനെ കള്ളമാണെന്ന് പറയാൻ പറ്റും? ആ പ്രവൃത്തി ഓൾറെഡി അവിടെ ലൈവായിട്ട് കാണുകയാണ്, ലൈവായിട്ട് അയാൾ അവിടെ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ കുറേ മനുഷ്യർ വന്ന് പറയുന്നു, ദേ കട്ട് തിന്നുന്നു എന്ന്. ലൈവാണ്, തുറന്ന ലോകത്തിൽ, അതിലൊരു മുറിയിലിരുന്ന് അതയാൾ ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ അതിനെ കള്ളമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ വരുന്ന ആൾക്കാരാണ് അത് കള്ളമാക്കുന്നത്. ഇതേ കാര്യം തന്നെ മറ്റൊരാളും ഒരു മുറിയിലിരുന്ന് കഴിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ ആ ആൾ ചെയ്യുന്നത് ഇത് സത്യമാണ്, ഇത് കള്ളമാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഓരോരുത്തരും കാണുന്ന കാഴ്ചപ്പാടിനനുസരിച്ചിരിക്കും ഓരോ കാര്യവും. അപ്പോൾ രണ്ടുപേരും ചെയ്യുന്നത് ഒരേ പ്രവൃത്തിയാണ്. അതും എവിടെ? ഈ തുറന്ന ലോകത്തിൽ ഇരുന്ന് ഒരേ പ്രവൃത്തികൾ ചെയ്യുന്നു, അതായത് ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിക്കുകയാണ്. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്, കഴിക്കുന്ന കാര്യം. എനിക്ക് കഴിക്കുന്ന കാര്യം മാത്രമേ അറിയുള്ളൂ. കഴിക്കുക, കുടിക്കുക, ഉറങ്ങുക, കഴിക്കുക, കുടിക്കുക, ഉറങ്ങുക, കഴിക്കുക, കുടിക്കുക, ഉറങ്ങുക. എൻ്റെ പോളിസി അത് മാത്രമാണ്. എനിക്കത് മാത്രമേ അറിയൂ. കഴിക്കുക, കുടിക്കുക, ഉറങ്ങുക, കഴിക്കുക, കുടിക്കുക, ഉറങ്ങുക. ഭക്ഷണം കഴിക്കുക, അത് ഇഷ്ടമുള്ളപ്പോൾ, ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ള നേരത്ത് കഴിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്ന ഒരു ഉപമ പോലെ, ഒരു ഉദാഹരണം പോലെ നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും ഞാൻ പറയുന്ന ഒരു രണ്ട് മുറി, ഒരാൾ ഭക്ഷണം കഴിക്കുന്നു, അടുത്ത ആളും ഭക്ഷണം കഴിക്കുന്നു, രണ്ടുപേരും ഒരേ തരത്തിലുള്ള ഭക്ഷണം അല്ലെങ്കിൽ വ്യത്യസ്തമായ ഭക്ഷണം. അപ്പോൾ ഇയാൾ ചെയ്യുന്നത് കള്ളമാണെന്നും ഇയാൾ ചെയ്യുന്നത് പിന്നെ സത്യമാണെന്നും പറയാൻ പറ്റില്ല. കള്ളമേത്, സത്യമേത് എന്ന് ഒരാൾക്കും നിർവചിക്കാൻ കഴിയില്ല. കാരണം ഓൾറെഡി അത് ലൈവായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം, യാഥാർത്ഥ്യമായ കാര്യത്തെ കള്ളമെന്ന് പറയുന്നതും നീ തന്നെ, സത്യമെന്ന് പറയുന്നതും നീ തന്നെ. കൺഫ്യൂഷൻ അടിക്കുന്നല്ലേ. ഇനി നിങ്ങളാരെയും പറയാം എനിക്ക് ഭ്രാന്താണെന്ന്. അതെ, മെൻ്റൽ
പേഷ്യൻ്റാണ് ഞാൻ. ഞാനൊരു പേഷ്യൻ്റാണ്, മെൻ്റൽ പേഷ്യൻ്റ്. എന്നെ ഇവിടെ ചികിത്സിക്കുന്നത് സുൽത്താനും കുഞ്ഞാങ്ങളെയും അമ്മയും കൂടിയാണ്. ഞാനിവിടെ ഇങ്ങനെ അവരുടെ ചികിത്സയിൽ കഴിയുന്ന ഒരു പേഷ്യൻ്റാണ്. ദിസ് ഈസ് മെൻ്റൽ പേഷ്യൻ്റ്. ഓക്കെ, നന്ദി, നമസ്കാരം. ഒരു മിനിറ്റ്. ഇവർ മാത്രമല്ല എന്നെ ചികിത്സിക്കുന്നത്, ഇവിടെയുള്ള മരങ്ങളും കാക്കയും പൂച്ചയും പട്ടിയും ഒക്കെയും ഞാനെന്ന പേഷ്യൻറ്റിനെ ചികിത്സിക്കുകയാണ്. പിന്നെ ഞാനും കൂടെ എന്നെ ചികിത്സിക്കുകയാണ്. പിന്നെ ഇവർ മാത്രമല്ല, ഈ ലോകത്തുള്ള സകല ആളുകളും എന്നെ ചികിത്സിക്കുകയാണ്. അതിലൊരാളാണ് നിങ്ങളും. നിങ്ങൾക്കും ഈ രോഗം ഇതാ ഞാൻ തരുന്നു. നാളെ നിങ്ങളൊരു മെൻ്റൽ പേഷ്യൻ്റായി തീർന്നിരിക്കും. നാളെ വേണ്ട, ഈ നിമിഷം തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു മെൻ്റൽ രോഗി കടന്ന് വന്നിരിക്കുന്നു. ഞാൻ ഇട്ടു തന്നിരിക്കുന്നു അതിഭയങ്കരമായ രസികനായ രസികത്തിയായ ഒരു മെൻ്റൽ രോഗി ഇതാ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഇനി നിങ്ങളെ നിങ്ങൾ തന്നെ സ്വയം ചികിത്സിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർ നിങ്ങളെ ചികിത്സിക്കും, അല്ലെങ്കിൽ ഈ ലോകത്ത് മുഴുവനുള്ളവർ നിങ്ങളെ ചികിത്സിക്കും. ഓക്കെ, എന്നെ ചികിത്സിക്കാൻ ഇപ്പോൾ ഈ ലോകം മുഴുവനുണ്ട്. സുൽത്താനും അമ്മയും കുഞ്ഞാങ്ങളെ മാത്രമല്ല ഉള്ളത്, ഈ ലോകത്തെ സകല മനുഷ്യരും എന്നെ ചികിത്സിക്കാനായിട്ടുണ്ട്. ഓക്കെ, നന്ദി, നമസ്കാരം.